بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد بن عبد الله وعلى آله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ അവരുടെ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കേണ്ടുന്ന ദിക്റുകളും ദുആകളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടാൽ നാം ചൊല്ലേണ്ടുന്ന ദിക്റുകളാണ്, ദുആകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി നമസ്കാരത്തിൽ നാം ചൊല്ലേണ്ടുന്ന ദിക്റുകളെയും ദുആകളെയും ഒന്ന് മുഖ്തസറായി ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാം. നമസ്കാരത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നത് ഈ ഒരു സദസ്സിൽ വിശദീകരിക്കേണ്ടുന്ന ആവശ്യമില്ലാത്ത വിധം. അതിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ വ്യത്യസ്ത ക്ലാസ്സുകളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും നമസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് വശങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നത്, ഒന്ന്, വഅഖിമി സ്വലാത ലിദിക്രി, നീ എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കാരം നിലനിർത്തണം. അപ്പോൾ നമസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ്. പക്ഷേ പലപ്പോഴും നമസ്കാരത്തിൽ അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ചിന്തകളെല്ലാം മറ്റു വഴികളിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു പ്രവൃത്തിയായി നമസ്കാരം മാറിയിരിക്കും. ധാരാളം ആളുകൾ ആ വിഷയത്തിൽ അവരുടെ പ്രയാസങ്ങൾ പറയാറുണ്ട്. കൈകെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ ആ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള ഓർമ്മകളൊന്നുമില്ലാത്ത, ഏത് ഇബാദത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് ചലനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ ചൊല്ലിയ ദിക്റെന്തായിരുന്നു, അതിൻ്റെ അർത്ഥമെന്താണ്, ഞാൻ ഇത്രയും നേരം ചെയ്തതെന്താണ്, ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്നത് കൊണ്ട് അത് കൃത്യമായി തീരുന്നു എന്നല്ലാതെ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള അതിലുള്ള ദിക്റുകൾ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളെല്ലാം വളരെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണപ്പെടുന്നത്. അതിനുള്ള പരിഹാരം നാം ചൊല്ലുന്ന ദിക്റുകളെയും ആ ദിക്റുകളുടെ അർത്ഥവും ആശയവും പൊരുളുമൊക്കെ ആത്മാർത്ഥമായി മനസ്സിലാക്കുക എന്നതു മാത്രമാണ്. നമസ്കാരത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയും സ്മരണയും വിട്ടുപോവുക എന്നത് മുനാഫിക്കുകളുടെ അടയാളമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ് സ്വലാത്തി ഖാമൂ കുസാല യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിക്കുകൾ അള്ളാഹുവിനെ വഞ്ചിക്കുന്നു. യഥാർത്ഥത്തിൽ അവർ ആത്മവഞ്ചനയാണ് ചെയ്യുന്നത്. അവർ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ മടിയന്മാരായിട്ടാണ് നിൽക്കുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ വന്നിട്ടുള്ളത്. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ അള്ളാഹുവിനെ കുറച്ചു മാത്രമേ ഓർക്കുന്നുള്ളൂ. അപ്പോൾ നമസ്കാരത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കുറഞ്ഞു പോവുക എന്നത് സിഫത്തും മിൻ സിഫാത്തിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ സിഫത്തിൽപ്പെട്ടതാണ്. നാം അതിൽ പെടാതിരിക്കണമെങ്കിൽ നാം അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നവരിൽ ഉൾപ്പെടണം. നമസ്കാരത്തിന് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പദപ്രയോഗം പോലും പലയിടങ്ങളിലും ദിക്ർ എന്നാണ്. വദ്കുർ റബ്ബക ഫീ നഫ്സിക തദറുഅൻ വഖീഫ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഉദൂബി വല്ലാസാൽ, അങ്ങനെ ഒരുപാട് വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ. യായു അല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ,
അവിടങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ സ്മരണ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ് പ്രധാനം. ആ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ ദിക്ർ നിലനിൽക്കണമെങ്കിൽ നാം ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥവും വ്യാപ്തിയും പൊരുളും അത് നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതും പഠിച്ചേ മതിയാകും. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ചൊല്ലേണ്ടുന്ന ദിക്റുകളുടെ ദുആകളുടെ അർത്ഥവും ആശയവും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, നമസ്കാരത്തെ സംബന്ധിച്ച് സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ. തീർച്ചയായും നമസ്കാരം നീചവൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ഒരു വ്യക്തിയെ തടയുന്നു. അതാണ് യഥാർത്ഥ നമസ്കാരം. അങ്ങനെയും അതിനൊരു തഫ്സീറുണ്ട്. നീചവൃത്തിയിൽ നിന്നും മുൻകറാത്തുകളിൽ നിന്നും മനുഷ്യനെ തടയുന്നതെന്തോ അതാണ് നമസ്കാരം. തടയുന്നില്ലേ, അത് നമസ്കാരമല്ല. അപ്പോൾ മനുഷ്യനെ ഹറാമിൽ നിന്നും വൃത്തികേടിൽ നിന്നും തടയാൻ അവൻ്റെ നമസ്കാരം പര്യാപ്തമായിട്ടില്ലെങ്കിൽ അവൻ്റെ നമസ്കാരം പൂർണ്ണമായിട്ടില്ല. ആ നമസ്കാരം ബാത്തിലാണ് എന്ന് നാം പറയുന്നില്ല, പക്ഷേ അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. മറിച്ച് സമ്പൂർണമായ നമസ്കാരം ഒരാളെ തിന്മയിൽ നിന്ന് തടുക്കണം. എന്നിട്ട് പറഞ്ഞു വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ ഓർക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലുത്. അപ്പോൾ നമസ്കാരത്തിലൂടെ ഈ രണ്ട് കാര്യങ്ങൾ ജമ ചെയ്യപ്പെടണം. ഒന്ന്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം. ആ ഓർമ്മ അധർമ്മത്തിൽ നിന്നും ഹറാമുകളിൽ നിന്നും അയാളെ തടയുകയും വേണം. നമസ്കാരത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിലൂടെ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുന്നൊരവസ്ഥ നമുക്കുണ്ടാകണം. അതിന് തീർച്ചയായും നമസ്കാരത്തിലെ ദിക്റുകളുടെ ദുആകളുടെ അർത്ഥപഠനം എന്നെയും നിങ്ങളെയും സഹായിക്കും. അതിലൊന്നാമതായി നാം പരിചയപ്പെടുന്നത് ദുആ ഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥനകൾ. പ്രാരംഭ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരാൾ നമസ്കാരത്തിലേക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിക്കൊണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ചൊല്ലുന്ന ദിക്റുകൾക്കും ദുആകൾക്കുമാണ് ദുആ ഉൽ ഇസ്തിഫ്താഹ്, പ്രാരംഭ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ റഹിമഹുമുല്ലാ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തഫ്തഹ സ്വലാത സകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം തുടങ്ങിയാൽ ഒരല്പനേരം മിണ്ടാതിരുന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ശബ്ദം പിറകിലേക്ക് കേൾപ്പിച്ചിരുന്നില്ല, മൗമൂമിങ്ങളെ കേൾപ്പിച്ചിരുന്നില്ല. ഇവിടെ സക്കത്ത എന്ന് പറഞ്ഞാൽ മിണ്ടാതിരുന്നു എന്നല്ല, മറിച്ച് ഞങ്ങൾ ശബ്ദം കേൾക്കുന്നില്ല നബിയുടെ. സക്കത്ത ഹുനയ്യ, ഒരല്പസമയം ഖബല അൻ യഖറ, അതാണ് ഓതുന്നതിന് മുമ്പ്, ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരല്പം മിണ്ടാതിരുന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ശബ്ദം താഴ്ത്തിയിരുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലുള്ളാ ബി അബി വ ഉമ്മി അറഅയ്ത സുകൂതക ബൈന തക്ബീരി വൽ ഖിറാഅ മാ തഖൂൽ. അല്ലാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ചു നേരം മിണ്ടാതിരിക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ എന്താണ് ചൊല്ലുന്നത്? അപ്പോൾ റസൂൽ എന്തോ ചൊല്ലുന്നുണ്ട്, അത് പിറകിലുള്ളവരെ കേൾപ്പിക്കുന്നില്ല എന്ന് മാത്രം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഖൂലു, ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖതായായ കമാ ബഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, അല്ലാഹുമ്മ നഖിനി മിൻ ഖതായായ കമാ യുനഖ സൗബുൽ അബിയദു മിനൽ ദനസ്, അല്ലാഹുമ്മ ഗുസ്ലിനി മിൻ ഖതായായ بالماء والثلج والبرد وفي رواية بالثلج والماء والبرد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാഇദ് ബൈനി വ ബൈന ഖതായായ. ബാഇദ് എന്ന് പറഞ്ഞാൽ നീ അകറ്റണമേ എന്നാണ്. ബാഇദ്, അല്ലാഹുവേ നീ അകറ്റണമേ. ബൈനി, എനിക്കിടയിലും, വ ബൈന ഖതായായ, എൻ്റെ പാപങ്ങൾക്കിടയിലും. ഏതുപോലെ? കമാ ബഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്,
കിഴക്കും പടിഞ്ഞാറും നീ അകറ്റിയതുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വലിയൊരു പ്രയോഗമാണ്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും നീ അകറ്റിയതുപോലെ. കിഴക്കും പടിഞ്ഞാറും എന്നും വിപരീത ദിക്കിലാണ്. അതൊരേ ദിക്കിലായാൽ ഈ പ്രയോഗം തന്നെ തെറ്റി. അപ്പോൾ ഒരിക്കലും ഒരു ദിക്കിലെത്താത്ത രണ്ട് ദിക്കുകളാണ് നാം സാധാരണ പറയുന്ന കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അതൊരുമിച്ച് വരുമോ? ഇല്ല, ഒരുമിച്ച് വന്നാൽ അതിനർത്ഥമല്ല. അപ്പം എന്തു വേണം? രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ ഒരിക്കലും ചേരരുത് റബ്ബേ എന്നതുപോലെ, നാഥ, ഞാൻ ചെയ്തു പോയ പാപങ്ങളെ എന്നിൽ നിന്ന് നീ വിദൂരമായി അകറ്റണമേ. ഒരു നിലക്കും ആ പാപങ്ങൾ എന്നിലേക്ക് തിരിച്ചു വരരുതേ. അതിന് രണ്ട് മാനുണ്ടത് ഇൻഷാല്ലാഹു തആല. ഒന്നാമത്തെ മാന, എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ എന്നാണ്. രണ്ടാമത്തെ മാന, ആ പാപങ്ങളെ മശ്രിഖിൽ നിന്ന് മഗ്രിബിനകറ്റിയതുപോലെ ഇനി എൻ്റെ ജീവിതത്തിലേക്ക് അത് കടന്നു വരരുതേ. ഈ രണ്ട് മാനയും മനസ്സിലുണ്ടാവണം. അപ്പോഴാണ് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി ആത്മാർത്ഥമായി റബ്ബിൻ്റെ മുന്നിൽ നിന്ന് റബ്ബിനോട് മുനാജാത്ത് നടത്തുന്ന ഒരടിമ, തന്നെയും തൻ്റെ പാപങ്ങളെയും കിഴക്കിനും മശ്രിഖിനും ഇടയിലുള്ള വഴിദൂരം അകറ്റണമേ എന്ന് പറഞ്ഞ് പിന്നെ സലാം വീട്ടി വീണ്ടും ആറാമിലേക്ക് പോകുമോ? കഴിയില്ല, സാധ്യമല്ല. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ സാധ്യമല്ല. പക്ഷെ പലപ്പോഴും മനുഷ്യന് സലാം വീട്ടാൻ കാത്തു നിൽക്കുകയാണ് അടുത്ത തെറ്റിലേക്ക് പോകാൻ. അവൻ അസ്വസ്ഥനാകുന്നത് പോലും നമസ്കാരം എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ നമസ്കാരം ഏറെ പ്രിയപ്പെട്ടതുമായി, പ്രവാചകന് കൺകുളിർമയായിരുന്നു. ജുഇലത് ഖുർറത്തു ഐനി ഫി സ്വലാഹ്, എൻ്റെ കൺകുളിർമ എനിക്ക് നമസ്കാരത്തിലാണ്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ പറയുന്നത് രണ്ട് കാര്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആശയം രണ്ടാണ്. ബാഇദ് ബൈനി വ ബൈന ഖതായായ, എനിക്കും എൻ്റെ പാപങ്ങൾക്കുമിടയിൽ നീ വിദൂരതയുണ്ടാക്കണം. ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖിനും മഗ്രിബിനും ഇടക്ക്. അതിവിടുന്ന് തന്നെ തേടി ഇതിന് തന്നെ ഇവിടെ നിന്ന് അതിനനുസരിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ ഖിയാമത്ത് നാളിലും ഇതേപോലെ ഒന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറാ വമാ അമിലത് മിൻ സൂഇ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. മനുഷ്യർ ചെയ്ത നന്മകളും തിന്മകളും ഖിയാമത്ത് നാളിൽ കാണിക്കപ്പെടും. അന്ന് തെറ്റ് ചെയ്ത ആളുകൾ ആഗ്രഹിച്ചു പോകും, ഞാനും എൻ്റെ പാപവും തമ്മിൽ വലിയ വിദൂരമുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇവിടെ സ്നേഹത്തോടെ നാം വാരിപ്പുണരാൻ വെമ്പൽ കൊണ്ട പാപങ്ങളെ സംബന്ധിച്ച് ഖിയാമത്ത് നാളിൽ നമ്മൾ ചിന്തിക്കുക, ഞാനും ആ പാപവും തമ്മിൽ വിദൂരമായ അകലമുണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഖിയാമത്ത് നാളിലെ ആ ഒരു ആഗ്രഹം കൊണ്ട് നേട്ടമൊന്നുമില്ല. അപ്പോൾ ആ ആഗ്രഹവും ആ പ്രാർത്ഥനയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനവും ഇവിടെ നിന്ന് തന്നെ വേണം. അതിന് നമ്മെ സഹായിക്കണം ഈ പ്രാർത്ഥന. നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥനയിലുള്ള ഈ ഒരു പ്രാർത്ഥന നമ്മെ അതിന് സഹായിക്കണം. അല്ലാഹുമ്മ ബഅദ് ബൈനീ വ ബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്, മശ്രിഖിനും മഗ്രിബിനും ഇടയ്ക്കുള്ള ദൂരം അതേപോലെ നീ എന്നെയും എൻ്റെ പാപത്തെയും അകറ്റണമേ. ഇത് പറയുന്നത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ നടത്തുന്ന അള്ളാഹുവിൻ്റെ റസൂലാണ്. ജീവിതത്തിൽ ആ നിലക്ക് പാപങ്ങളൊന്നും ചെയ്യാത്ത മഹാനായ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം പ്രാർത്ഥിക്കേണ്ടി വരും ആ വിഷയം ശ്രദ്ധിക്കുക. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹുമ്മ നഖിനീ മിൻ ഖതായായ കമാ യുനഖ സൗബുൽ അബ്യദു മിനദ്ദനസ്. അല്ലാഹുവേ, വെള്ളവസ്ത്രം അതിൽ കറകൾ പുരണ്ടു കഴിഞ്ഞാൽ അത് വൃത്തിയാക്കപ്പെടുന്നതുപോലെ എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്ന് നീ ശുദ്ധീകരിക്കണമേ. വെള്ളവസ്ത്രം, നല്ല തൂവെള്ള വസ്ത്രം, പക്ഷേ അതിൽ അഴുക്ക് പുരണ്ടാൽ പിന്നെ അത് കാണാൻ ഭംഗിയില്ല. എന്നാൽ വീണ്ടും നാം നന്നായി അതിനെ അലക്കിയാലോ വീണ്ടും ആ ഒരു വെളിച്ചത്തിലേക്ക്, തെളിച്ചത്തിലേക്ക്, സമാധാനത്തിലേക്ക് അത് തിരിച്ചു വരുന്നു. അതിനൊരു വെളിച്ചമുണ്ട്, അതിനൊരു പ്രകാശമുണ്ട്. അത് വെള്ളവസ്ത്രത്തിന് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. കാരണം വെള്ളയല്ലാത്ത കളറിൽ അഴുക്കായാലും അറിയില്ല, അതുകൊണ്ട് തന്നെ കഴുകിയിട്ടില്ലെങ്കിലും ചിലപ്പോൾ അറിയുകയില്ല. എന്നാൽ വെള്ളവസ്ത്രത്തിൽ അഴുക്കാകുന്നതും അത് കഴുകിയതിന് ശേഷം വീണ്ടും ധരിക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്,
ഒരു ചൈതന്യം, ഒരു സന്തോഷം, ഒരു സമാധാനം വളരെ വലുതാണ്. അതേപോലെ പ്രവാചകന്റെ ഉപമകളൊക്കെ നമ്മുടെ കണ്ണിന് തെളിച്ചവും മനസ്സിന് കുളിരും നൽകും. കണ്ണിന് തെളിച്ചം, മനസ്സിന് കുളിര്, ഇത് കണ്ണിന് തെളിച്ചം നൽകുന്ന ഒരു കാഴ്ചയാണ്. അല്ലാഹുവേ, വെള്ളവസ്ത്രം ധനസ്സിൽ നിന്ന്, മാലിന്യത്തിൽ നിന്ന് കഴുകി വൃത്തിയാക്കി ശുദ്ധീകരിക്കുന്നത് പോലെ എന്നെ എൻ്റെ പാപങ്ങളിൽ നിന്ന് കഴുകി നീ ശുദ്ധീകരിക്കണമേ. ഇത് കണ്ണിന് കുളിർമയാണ്. ഇനി മനസ്സിൻ്റെ കുളിര് പറയുന്നത് നോക്കൂ നിങ്ങൾ. മാഷാഅല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുമ്മ ഗസ്സിൽനീ മിൻ ഖതായായ ബിസ്സൽജി വൽ മാഇ വൽ ബറദ്. അല്ലാഹുവേ, എൻ്റെ പാപങ്ങളിൽ നിന്ന് നീ എന്നെ കഴുകിക്കളയണമേ. എന്തുകൊണ്ടൊക്കെ? ബിസ്സൽജ്, ആലിപ്പഴം കൊണ്ട്, ഐസ് കഷ്ണം കൊണ്ട്, വൽമാ വെള്ളം കൊണ്ട്, വൽ ബറദ് മഞ്ഞുകൊണ്ട്. സൽജിനും ബറദിനും വ്യത്യസ്ത സന്ദർഭത്തിൽ വ്യത്യസ്ത അർത്ഥമുണ്ടാകാം. സൽജ് നമ്മൾ സല്ലാജ എന്ന് പറയുന്ന അതിൽ നിന്നാണ്, തണുപ്പിക്കുക, തണുപ്പിച്ച് ഐസാക്കുക. ഇപ്പം തണുപ്പ് മഞ്ഞ് എന്നും മഞ്ഞു കട്ടക്കും രണ്ടിനും ഉപയോഗിക്കപ്പെടാം, ആലിപ്പഴത്തിനും ഉപയോഗിക്കപ്പെടാം. ഇപ്പം പ്രവാചകൻ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ടും ആലിപ്പഴം കൊണ്ടും നീ എൻ്റെ പാപങ്ങളെ കഴുകിക്കളയണമേ. കാരണം ആലിപ്പഴം അല്ലെങ്കിൽ മഞ്ഞ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഒരു കുളിരുണ്ടാവും. നമ്മുടെ മനസ്സ് തണക്കപ്പെടണം. പാപങ്ങൾ മനുഷ്യൻ്റെ ഹൃദയത്തെ എന്നും അവനെ എപ്പോഴും ടെൻഷനുള്ളതാക്കും. പാപങ്ങൾ അവനെ ടെൻഷനുള്ളതാക്കും. ടെൻഷൻ കൂടുമ്പോൾ ഹൃദയമിടിപ്പ് കൂടും. ഹൃദയമിടിപ്പ് കൂടുമ്പോൾ ഹൃദയത്തിന് ചൂട് വർദ്ധിക്കും. ആ ചൂട് ശരീരത്തിലേക്കെല്ലാം വ്യാപിക്കും. അത് മനുഷ്യൻ്റെ നോർമൽ അവസ്ഥയെ തെറ്റിക്കും. അവൻ പലപ്പോഴും കോപാകുലനാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദേഷ്യം പിടിച്ച ഉള്ളു എടുക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ശരീരം ഒന്ന് തണക്കുമ്പോൾ മനസ്സും ഒന്ന് തണുക്കും. പാപങ്ങളിൽ നിന്ന് മുക്തനാകുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാകും. ചെയ്തു പോയ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറയുമ്പോൾ മനസ്സിന് കുളിർമയുണ്ടാകും. അങ്ങനെ മനസ്സും ശരീരവും തെളിച്ചമുള്ളതും തണുപ്പുള്ളതുമാക്കി നീ മാറ്റണം. അതിന് എൻ്റെ പാപങ്ങൾ നീ എനിക്ക് കഴുകിത്തരണം. ഇങ്ങനെ വെള്ളം കൊണ്ടും മഞ്ഞുകൊണ്ടും മാലിപ്പഴം കൊണ്ടും കഴുകി വെള്ളവസ്ത്രത്തെ ധനസ്സുകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ശുദ്ധീകരിച്ച് കിഴക്കിനും പടിഞ്ഞാറിനുമിടയ്ക്കുള്ള വഴിദൂരത്തിലേക്ക് അകറ്റുകയും ചെയ്യണം. പിന്നെന്തുണ്ടാവില്ല? ആ പാപം പിന്നെ എൻ്റെ ശരീരത്തിൽ പ്രവേശിക്കരുത്. അഴുക്കിൽ നിന്നൊരു വെള്ളവസ്ത്രത്തെ കിഴക്കിനും പടിഞ്ഞാറിനുമിടയ്ക്കുള്ള ദൂരം അകറ്റിയാൽ പിന്നെ ആ വെള്ളവസ്ത്രത്തിൽ അഴുക്ക് കലരാത്തതുപോലെ എന്നെ പാപങ്ങളിൽ നിന്ന് നീ ശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥന. ഇതാണ് ഞാൻ നിർവഹിക്കാറുള്ളതെന്ന് സയ്യിദുന വഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ദിനേനയെന്നോണം എണ്ണമറ്റ പാപങ്ങൾ ചെയ്യുന്നവരാണ്. ആ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരേണ്ടതുണ്ട്, നമുക്ക് മാപ്പാക്കി തരേണ്ടതുണ്ട്. അതിനേറെ നമ്മെ സഹായിക്കുന്ന ഇബാദത്താണ് അസ്സലാഹ്, നമസ്കാരം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് താൻ ചെയ്തു പോയ ഒരു പാപത്തെക്കുറിച്ച് ചോദിച്ച സ്വഹാബിക്ക് അല്ലാഹുവിൻ്റെ റസൂൽ ഓതിക്കൊടുത്തു, വാഖിമിസ് സ്വലാത തറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബ്നസ് സയ്യാത്ത് ذلك ذكرى للذاكرين. നീ പകലിന്റെ രണ്ടറ്റങ്ങളിലായി കൊണ്ടും രാത്രിയിലും നമസ്കാരം നിലനിർത്തുക, അഞ്ച് വഖത്ത് നമസ്കാരം നിലനിർത്തുക. ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യാത്ത്, തീർച്ചയായും ആ സൽക്കർമ്മങ്ങൾ നിന്റെ പാപങ്ങളെ മായ്ച്ചു കളയും, ഇല്ലാതെയാക്കി കളയും. ذلك ذكرى للذاكرين, ذاكرീങ്ങൾക്ക് അതൊരു ദിക്റയാണ്, ഓർക്കുന്നവർക്ക് അതൊരു ഉത്ബോധനമാണ്, ഒരു സന്ദേശമാണ്. അതുകൊണ്ട് ഏറെ ആത്മാർത്ഥമായും സന്തോഷത്തോടുകൂടിയുമാണ് നമസ്കാരത്തെ നമ്മൾ കാണേണ്ടത്. നമ്മുടെ പാപങ്ങളെ മഞ്ഞുകൊണ്ടും ആലിപ്പഴം കൊണ്ടും വെള്ളം കൊണ്ടും ശുദ്ധീകരിച്ച് കിഴക്കിനും പടിഞ്ഞാറിനുമിടക്ക് നമ്മുടെ പാപങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റാൻ അല്ലാഹു നമുക്ക് നിശ്ചയിച്ച ഇബാദത്താണ് നമസ്കാരം. ആ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ച്
ആത്മാർത്ഥമായി റബ്ബിൻ്റെ മുന്നിൽ നിന്ന് ഈ ദുആ കൊണ്ട് നമ്മൾ തുടങ്ങി പാപരഹിതരായി പാപം ശുദ്ധീകരിക്കപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ആരാധന തുടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് അതിനൊരു ചൈതന്യം ഉണ്ടാകും. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് ഇസ്ലാം എവിടെയും എന്നും മുൻഗണന കൊടുത്തത് മഗ്ഫിറത്തിനാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തോട് ദഅവത്ത് നടത്തിയപ്പോഴൊക്കെ പറഞ്ഞത് വാൻ ഇസ്തഗ്ഫിറു റബ്ബക്കും, റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തൂ എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകനോട് പോലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ ഏറെ മുഴച്ചു നിന്നത് റബ്ബി ഗഫിർ ലീ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണമേ, വലി വാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഇസ്തിഗ്ഫാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽക്കർമ്മങ്ങളൊക്കെ ഇസ്തിഗ്ഫാർ കൊണ്ട് മുന്തിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. അതിൽപ്പെട്ടതാണ് ഇത്. അല്ലാഹുവിൻ്റെ റസൂൽ നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നമസ്കാരം റബ്ബ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ പാപരഹിതരായിരിക്കണം. അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി അർത്ഥമറിഞ്ഞുകൊണ്ട് ഈ ദുആ ചെയ്ത് നമ്മൾ തുടങ്ങണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തരികയും നമ്മുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്താൽ മറ്റു പ്രാരംഭ പ്രാർത്ഥനകൾ കൂടി അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീന് പഠിച്ച് മനസ്സിലാക്കി പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.